അസ്സലാമു അലൈക്കും. മറ്റ് സമുദായ സുഹൃത്തുക്കളൊക്കെ എൻ്റെ നമസ്കാരം, അഭിവാദ്യം. പ്രിയങ്കരനായ കോൺഗ്രസിൻ്റെ നേതാവ് ആര്യാടൻ മുഹമ്മദ്, ശ്രീ എ പി അനിൽകുമാർ എം എൽ എ, ബാബു മോഹനക്കുറുപ്പ്, പ്രിയ യു ഡി എഫ് നേതാക്കന്മാരെ, സഹപ്രവർത്തകന്മാരെ, അതേപോലെ തന്നെ എം സി മുഹമ്മദ് ഹാജി, വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ മലയാളക്കരയിൽ നിന്ന് നഷ്ടമാതാക്കാനുള്ള പോരാട്ടത്തിലാണ് യു ഡി എഫ്. 5 വർഷം മുമ്പ് നാം ഇതുപോലൊരു തിരഞ്ഞെടുപ്പിനെ നേരിട്ടതാണ്. അന്നുയർന്ന മുദ്രാവാക്യങ്ങൾ വികസനവും ജനക്ഷേമവും ആണെങ്കിൽ ഇന്നത് വർഗീയതയിലേക്കും മത ധ്രുവീകരണത്തിലേക്കും വഴിമാറിയിരിക്കുന്നു. സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പരസ്യമായി വർഗീയത പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നത്. ജനാധിപത്യ മതേതര മൂല്യങ്ങൾ അടിസ്ഥാനമാക്കിയ മുസ്ലിം ലീഗിനെ എതിരെ പോലും രാഷ്ട്രീയ മര്യാദ മറന്ന് വർഗീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് സി പി എം. മുദ്രാവാക്യങ്ങളിൽ നിന്നും പ്രചാരണ വിഷയങ്ങളിൽ നിന്നും സി പി എം ഏതാണ്, ബി ജെ പി ഏതാണ് എന്ന് തിരിച്ച് അറിയുന്നില്ല. അറിയാനാകാത്ത അവസ്ഥയിലാണ് കേരള ജനത. ഈ കൂട്ടുകെട്ട് ഇങ്ങനെ തുടർന്നാൽ, പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയമായി നമ്മുടെ കേരളം മാറാൻ അധിക കാലം എടുക്കുകയില്ല. ഹിന്ദുവെന്നും മുസ്ലിമെന്നും പറഞ്ഞ് നമ്മൾ തമ്മിൽ അതിരുകളടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ തലമുറയെ നയിക്കണമോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കാനുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഒരു ഭ്രാന്താലയം ആക്കാതിരിക്കാൻ വർഗീയ ശക്തികളുടെ കൈകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊടുക്കാതിരിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വോട്ട് ചോദിക്കുന്നത്. ഏറനാടിൻ്റെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി പി കെ ബഷീർ, നിങ്ങൾക്കേവർക്കും അറിയാം ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഇത് 3ാം ഊഴമാണ്. യാതൊരു എതിർപ്പുകളും ഇല്ലാതെ നേതൃത്വത്തിൻ്റെയും മണ്ഡലത്തിലെ ജനങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം 3ാം വട്ടവും സ്ഥാനാർത്ഥിയാകുന്നത്. മഹാനായ മർഹൂം പി സിദി ഹാജിയുടെ മകൻ എന്നതിനൊപ്പം തന്നെ ജനങ്ങൾക്ക് ഇടയിലും സ്വന്തമായ സ്ഥാനം ഊട്ടിയുറപ്പിക്കാൻ അദ്ദേഹത്തിന് ആയിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. സിദി ഹാജി പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൊണ്ടുവന്ന ഒരു പാരമ്പര്യമുണ്ട്. അണികളെയും ജനങ്ങളെയും ആവേശത്തിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇന്നും ഏവരും ഓർത്തിരിക്കുന്നു. ഏറനാടിൽ ശൈലിയെന്ന് ഏവരും വിശേഷിപ്പിക്കുന്ന ആ പ്രസംഗ കലയും നർമ്മ ചാതുര്യം പി കെ ബഷീറിനും പകർന്നു കിട്ടിയിട്ടുണ്ട്. നിയമസഭയിൽ പി കെ ബഷീർ പ്രസംഗിക്കുന്നത് കേൾക്കാൻ എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒട്ടേറെ ആരാധകരാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ. ലൈഫ് മിഷൻ പദ്ധതി, പ്രളയ പുനരധിവാസം, കോവിഡ് കാലത്തെ പ്രവാസികളുടെയും വ്യാപാരികളുടെയും ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം അദ്ദേഹം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഏതാനും വിഷയങ്ങളാണ്. ഒപ്പം പാർട്ടിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം പ്രതിരോധിക്കാനും പി കെ ബഷീർ മുന്നിലായിരുന്നു. 10 വർഷം മുമ്പ് പുതുതായി രൂപം കൊണ്ട മണ്ഡലമായ ഏറനാട്ടിൽ ലീഗിൻ്റെ ആദ്യ സ്ഥാനാർത്ഥിയായി പി കെ ബഷീറിനെ നിയോഗിച്ചത് തെറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. സമഗ്രമായ മാറ്റമാണ് ഏറനാട്ടിൽ ഇന്ന് കാണാൻ കഴിയുക. വലിയ വലിയ സമഗ്രമായ മാറ്റം. സംസ്ഥാനത്ത് തന്നെ ആദ്യമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആസ്ഥാനമാക്കി ഒരു ക്യാൻസർ നിർണയ സെൻ്റർ അദ്ദേഹം സ്ഥാപിച്ചു. ഞാനും അത് പോയി കണ്ടതാണ്. സർക്കാരിൻ്റെ ഫണ്ടില്ലാതെ എം എൽ എഫും സ്വകാര്യ വ്യക്തികളും കൂടി പിന്തുണയും കൊണ്ടാണ് അദ്ദേഹം അത
പൂർത്തിയാക്കിയത്. ഒരു ജനപ്രതിനിധി കാരുണ്യമുള്ള മനസ്സിൻ്റെ ഉടമ കൂടിയായാൽ എത്തരത്തിലുള്ള മാറ്റമാണ് ഒരു നാടിന് ഉണ്ടാവുക എന്നതിന് ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ പേരിലുള്ള ക്യാൻസർ ആശുപത്രി. ഏത് പാവങ്ങൾക്കും അവിടെ ചെന്നാൽ സാധിക്കുന്നുണ്ട്. പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും മിടുക്കനായൊരു ജനപ്രതിനിധിക്ക് ജനപക്ഷത്തിന് നിന്ന് വികസന പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കാമെന്ന് പി കെ ബഷീർ തെളിയിച്ചിരിക്കുന്നു. പ്രതിപക്ഷത്തിരുന്ന ഈ 5 വർഷങ്ങളിലും പ്രഖ്യാപിച്ച പല പദ്ധതികളും പൂർത്തീകരിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം വ്യക്തിബന്ധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ് നടക്കില്ലെന്ന് വിശ്വസിച്ച പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കുവാൻ ഇടയാക്കിയത്. പ്രാദേശികമായ രാഷ്ട്രീയ എതിർപ്പുകൾ വിലങ്ങു തടിയായപ്പോഴും ഒരു നയതന്ത്രജ്ഞൻ്റെ മെയ് വഴക്കത്തോടെ അദ്ദേഹം മന്ത്രിമാരെ സ്വാധീനിച്ച് ഏറനാടിനായി പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കി. നിങ്ങളെ കൈ മെയ് മറന്ന് സേവിച്ച ജനപ്രതിനിധിയെ നിങ്ങളും തിരികെ സ്നേഹിച്ചു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷത്തിലെ വർധന. 10 വർഷം കൊണ്ട് പത്തരമാറ്റിൻ്റെ തിളക്കമാണ് ഏറനാടിന് പി കെ ബഷീർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായ പ്രിയങ്കരനായ നമ്മുടെ സീതി ഹാജിയുടെ മകൻ പി കെ ബഷീറിന് നമ്മുടെ ചിഹ്നമായ അടയാളമായ UDFൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും എല്ലാം സ്ഥാനാർത്ഥിയായ അദ്ദേഹത്തിന് കോണി ചിഹ്നത്തിൽ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ബഹുഭൂരിപക്ഷത്തോടെ ഇവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി വോട്ട് ചെയ്ത് ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകളും അഭിവാദ്യങ്ങളും നേരുന്നു.